ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് കുഴമ്പും കിട്ടിയിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നീയായിട്ടൊന്ന് മീനൊക്കെ ചെളുക്കിയൊക്കെ കളഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മീൻ കൊടുന്നപ്പോൾ നിങ്ങൾ നന്നാക്കി തരുമോ ചോദിച്ചപ്പോൾ അന്ന കൊണ്ട കത്തി ഉണ്ടായാൽ ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞു ചെളുക്കിയൊക്കെ നീയെ കളഞ്ഞ് ബാക്കി വൃത്തിയാക്കലും പരിപാടിയൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ഞാനിത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാട്ടത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ, പിന്നെ കുറച്ച് മുളകും പൊടി. കുറച്ച് നല്ല കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എരിയൊക്കെ വേണം, പക്ഷേ എന്നിട്ടും എരി കമ്മിയാണ്. പക്ഷെ നല്ലോണം ഇട്ട് കൊടുക്കണം, അപ്പോൾ അതിലേക്ക് നല്ലോണം ശരിക്ക് മുളകൊക്കെ പിടിക്കുള്ളൂ. പിന്നെ കുറച്ച് മുളകും പൊടി, കുരുമുളകിൻ്റെ പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് സുർക്കി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഇട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്ത മസാല നമുക്ക് നന്നായിട്ട് നമ്മുടെ മീനിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം എല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൊടുത്താൽ അപ്പോൾ നമ്മൾ മസാല ശരിക്ക് പിടിച്ചോളും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിന് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് വൈകുന്നേരം നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ഫ്രൈ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരും, പക്ഷേ ചൂടായി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നീ കട്ട് ചെയ്യേണ്ടെന്നും പറഞ്ഞ് ഫുള്ളായിട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ശരിക്കും മസാല പിടിക്കണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ നല്ല ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാനുസരം കഷ്ണമാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പൊരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റികരം അതിൻ്റെ ചോയും കൂടി കിട്ടുമ്പോൾ. നമ്മുടെ മീൻ ഏകദേശം ഒരു സൈഡ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചും തിരിച്ചിട്ട് കണ്ട് വേവിച്ചെടുക്കണം. നല്ല കട്ടില്ല മീനല്ലേ, അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ തുറവിക്ക് നിതും സനൊക്കെ ഉണ്ട് കേട്ടോ. അവർ പിന്നെ എൻ്റെ കൂടെ വരുന്നെന്ന് കണ്ട് അപ്പോൾ ഇന്ന് നല്ല സ്പെഷ്യൽ, അവർക്ക് കുറേ സ്പെഷ്യൽ ഡിഷസൊക്കെ ഉണ്ട് തുറക്കാനായിട്ട്. ഞാൻ വെറും പത്തിരിയും ബീഫ് കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നീ ഞാൻ പാർസലായിട്ട് കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഫിഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും വെന്തുകൊണ്ട്. അപ്പം നമ്മുടെ ഫിഷ് ഇതാ നല്ല കുട്ടപ്പനായിട്ട് കഴിക്കാനായിട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് തുറക്കാനായിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചിക്കൻ പക്കോട ഉണ്ട്, ബ്രോസ്റ്റ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ പത്തിരി, ബീഫ് കറി, അങ്ങനെ ചായ, ജ്യൂസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോലെ തുറവിയാണ്, നല്ല അടിപൊളി തുറവിയാണ് ഒഴിക്കുള്ളത്. പക്ഷേ എല്ലാ സാധനം കണ്ടിട്ട് പിന്നെ ഏതാ കഴിക്കണ്ടേന്ന് അറിയണില്ല. വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. അസ്സലാമു അലൈക്കും.